ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉണ്ടാക്കുന്നത് പപ്പായ പിക്കിളാണ്. പല നാടുകളിലും പല പേരിൽ അറിയപ്പെടുന്ന കറുത്ത്, കർമൂസ എന്നൊക്കെ പറയുന്ന പപ്പായ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറുത്ത് കൊണ്ട് വളരെ ടേസ്റ്റിൽ പെട്ടെന്ന് എങ്ങനെയാണ് അച്ചാറുണ്ടാക്കുന്നത് നോക്കാം. 1.5 കപ്പോളം കറുത്ത് ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് അത് മൂടത്തക്ക വിധത്തിൽ വിനാഗിരി ഒഴിച്ച് കൊടുത്ത് കുറച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു 5 മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അടച്ച് വെച്ച് ഉപ്പ് പിടിക്കാനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വിനാഗിരിയിലിട്ട് വെക്കുന്നത് തന്നെ വേറെ ടേസ്റ്റാണ്. 5 മണിക്കൂറിൽ ഇങ്ങനെ ഇട്ട് വെക്കണം. ഇനി ഇത് അടച്ച് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, കുറച്ച് കായപ്പൊടി. ഈ സ്പൂണിന് അളവിനാണ്ട് എല്ലാതും ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. 2 വലിയ പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വലിയ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. രണ്ടുപാടെ മിക്സ് ചെയ്ത് കണ്ട് അടിച്ചെടുത്തതാണ് കേട്ടോ ഇഞ്ചിയും പച്ചമുളകും. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നേരത്തെ വിനാഗിരിയിൽ നമ്മൾ പപ്പായ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റായി വിനാഗിരിയും പപ്പായ എല്ലാതും പാടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഈ പപ്പായൻ്റെ കഷ്ണങ്ങൾ ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. ഒരു 1/2 കുക്കിൽ ഇത് ഓഫ് ചെയ്യണം. ഇതിൻ്റെ കറി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഓഫാക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചതിന് ശേഷം ഓഫാക്കിയാൽ മതി. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഓഫ് ചെയ്ത് അടച്ച് വെച്ച് മാറ്റി വെക്കാം ചൂടായതിന് ശേഷം കേട്ടോ. ഇതിങ്ങനെയാണ് ഉള്ളത്. ഇനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം. പെട്ടെന്ന് കേടുവരെ ഒന്നും ചെയ്യില്ല, കാരണം ഫുള്ള് വിനാഗിരിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പച്ചവെള്ളം ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഇതിൻ്റെ കമൻസ് അറിയിക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ നാരങ്ങ വെച്ചിട്ട് മാങ്ങ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറ്, ഇതിൻ്റെ വ്യത്യസ്തമായ രീതിയിലാണ് പപ്പായ കൊണ്ട് ഉണ്ടാക്കി. അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം അറിയുക ഒന്നും ചെയ്യില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണം പ്രസ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.